കാലിക്കറ്റ് സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലുണ്ടായ ഗുണ്ടാക്രമണത്തിൽ നാലു പേർ റിമാൻഡിൽ. സ്ഫോടക വസ്തു എറിഞ്ഞതിന് ശേഷം ഹോക്കി സ്റ്റിക്കുകളും മാരകായുധങ്ങളുമായി അക്രമികൾ ഹോസ്റ്റലിലേക്ക് ഇരച്ചുകയറി ആക്രമണം നടത്തിയെന്നാണ് പരാതി. ബുധനാഴ്ച രാത്രിയോടെയാണ് മാരകായുധങ്ങളുമായി ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ ഒരു വിഭാഗം കായിക വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആക്രമിച്ചത്. DSU ചെയർമാൻ സ്നേഹിൽ ഉൾപ്പെടെ 15 SFI-ക്കാർക്കാണ് സാരമായി പരിക്കേറ്റത്. കായിക വിഭാഗത്തിലെ വിദ്യാർത്ഥികളായ തൃശൂർ സ്വദേശി അരവിന്ദ് മേനോൻ, വയനാട് സ്വദേശി അക്ഷയ്, പരപ്പനങ്ങാടി സ്വദേശി അതുൽ, അരീക്കോട് സ്വദേശി അൻഷാദ് എന്നിവരെയാണ് തേഞ്ഞിപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞായിരുന്നു അക്രമികൾ മെൻസ് ഹോസ്റ്റലിലേക്ക് ഇരച്ചു കയറിയത്. ലഹരി ഉപയോഗത്തിനെതിരെ സർവകലാശാല അധികൃതർക്ക് പരാതി നൽകിയതാണ് അക്രമത്തിന് കാരണമെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. പരിക്കേറ്റവരെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ MB സ്നേഹിലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വധശ്രമത്തിനും പൊതുമുതൽ നശിപ്പിച്ചതിനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റിലായ നാലുപേരെയും പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്തു. കേരളാവിഷൻ ന്യൂസ്, മലപ്പുറം.